ഇന്ന് നിങ്ങളുമായിട്ട് ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഡീസാക്രലൈസേഷൻ ഓഫ് നോളജ്, അറിവിൻ്റെ മതനിരപേക്ഷവൽക്കരണം. അതിൽ പാശ്ചാത്യൻ ചിന്തകളുടെ സ്വാധീനം, അല്ലെങ്കിൽ സ്വാധീനം ഇത്തിരി പോയിസണസാണ്. അപ്പം അതുകൊണ്ട് അതിനൊന്നും കൂടി ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ദ ടോക്സിസിറ്റി ഓഫ് ദ വെസ്റ്റേൺ ഇൻ്റർവെൻഷൻ. അറിവിൽ എന്നാണ് പാശ്ചാത്യ ചിന്തകളുടെ ഒരു അധിനിവേശം ആരംഭിച്ചതും അതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ന് ആധുനികവൽക്കരിക്കപ്പെട്ട അറിവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മൂല്യച്യുതികൾ. ഇതിലേക്കുള്ള ചെറിയൊരു അന്വേഷണം മാത്രമാണ്. ഇവിടെ ചെറിയ സൂചനകൾ മാത്രമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഈ വിഷയം അധിഷ്ഠിതമായിട്ട് മൂന്ന് ബുക്കുകളാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ വായിക്കേണ്ടത്. ഞാൻ അവസാനത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഹുസൈൽ ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ, വളരെ ബൃഹത്തായിട്ടുള്ള ബുക്കാണ്. പക്ഷേ അതിനെ ഹുസൈൽ ഇമാം തന്നെ സംഗ്രഹിച്ചിട്ട് ആദ്യമായിട്ട് പേർഷ്യനിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ആൽക്കമി ഓഫ് ഹാപ്പിനെസ് എന്ന്. അതിനെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഇൻ ഇംഗ്ലീഷ്, ഇത് ഇൻ്റർനെറ്റിലേക്ക് അവൈലബിൾ ആണ്. ആൽക്കമി ഓഫ് ഹാപ്പിനെസ്. ഒന്ന്, ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് ആധികാരികമായിട്ട് ഉദ്ധരണികൾ ഈ ബുക്കിനെ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്, ആൽക്കമി ഓഫ് ഹാപ്പിനെസ്. രണ്ട്, നോളജ് ആൻഡ് ദ സീക്രട്ട്. ഇറാനിയൻ ചിന്തകനും അമേരിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സെയ്ദ് ഹുസൈൻ നാസർ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് നോളജ് ആൻഡ് ദ സീക്രട്ട്. ഇതാണ് രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇതിൻ്റെ ഒരു ഗവേഷണ സാധ്യതയൊക്കെ വേണമെങ്കിൽ അന്വേഷിക്കാനൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. മൂന്നാമത്തേത് എസൻഷ്യൽസ് ഓഫ് ഇംഗ്ലീഷ് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി. അതായത് മുലായതി കാട്ടനഗ്ര എന്ന ഇന്തോനേഷ്യൻ തിങ്കറുണ്ട്, ബ്രൂണൈ ദാറുസ്സലാം യൂണിവേഴ്സിറ്റിയിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ് എസൻഷ്യൽസ് ഓഫ് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി. ഇസ്ലാമിക വിജ്ഞാന ധാര, അത് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെയാണ് ജ്ഞാനത്തെ വ്യാഖ്യാനിക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട് അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ പരിശോധിക്കുന്നുണ്ട്. വിജ്ഞാനം സന്നിവേശിപ്പിക്കപ്പെടുന്നതും ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നതും വിദ്യാഭ്യാസത്തിലൂടെയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്, വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയാണ്. ഇപ്പം എന്താണ് വിദ്യാഭ്യാസം എന്നത് നിർണയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ അന്തരം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ നിർവചിക്കുന്ന രീതിയും പൗരസ്ഥിരായിട്ടുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വെസ്റ്റേൺ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇത് രണ്ടും തമ്മിൽ പരസ്പരമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാകുമ്പോഴാണ് എങ്ങനെയാണ് പാശ്ചാത്യ ചിന്തകർ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്നത്, അതിൻ്റെ പഴുതുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു രീതി എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനത്തെ നോക്കിക്കാണാന്നുള്ളതാണ്. വിദ്യാഭ്യാസ വിലക്ഷരായിട്ടുള്ള പാശ്ചാത്യ ചിന്തകരും ഈസ്റ്റേൺ തിങ്കേഴ്സും എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് തമ്മിലുള്ള അന്തരം. ഇതിൻ്റെ അന്തരം മനസ്സിലാകുന്നതോടുകൂടി ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ രണ്ടും കൂടി നമുക്കൊന്ന് സിന്തസൈസ് ചെയ്യുക എന്ന് നോക്കാൻ വേണ്ടിയാണ് ഗസാലിയൻ തോട്ട്സ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്.
ഇപ്പൊ വളരെ പ്രശസ്തമായ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം നിങ്ങളൊക്കെ കേട്ട് പരിചയിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗാന്ധിയൻ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസം നിർവചിക്കുമ്പോൾ ആദ്യമായിട്ട് കോട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ഗാന്ധിയൻ ഡെഫിനിഷനാണ്. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ എൻ ഓൾ റൗണ്ട് ഡ്രോവിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ഇപ്പൊ ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം വളരെ കോംപ്രിഹെൻസീവാണ്. അത് ഒരു മത അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ നിർവചനമാണ്. അതിൽ നമുക്ക് ഇസ്ലാമിൻ്റെ ആംഗിളുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പൊ ഗാന്ധി വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒരാളിലുള്ള കഴിവിനെ പരിപോഷിപ്പിക്കുക എന്ന് മാത്രമല്ല, ആൻഡ് ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ. പ്രാരംഭഘട്ടത്തിലുണ്ടാവേണ്ട, വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിലുണ്ടാകുന്ന കഴിവുകളും വളർച്ചയുടെ പൂർണ്ണഘട്ടത്തിലുണ്ടാവേണ്ട കഴിവുകൾ, അതാണ് ചൈൽഡ് മാൻ രണ്ടും കൂടി. ദെൻ മൂന്ന് തലങ്ങളിലായിട്ടാണ് കഴിവിനെ പുറത്തു കൊണ്ടുവരേണ്ടത്. ഒന്ന് ബോഡി, ഇപ്പൊ ശാരീരികമായിട്ടുള്ള വളർച്ച, ശാരീരിക ക്ഷമത, ശരീരവുമായി ബന്ധപ്പെട്ട സെൻസറി ഓർഗൻസ്, അതിൻ്റെ കാര്യക്ഷമത, ദെൻ ഷാർപ്നെസ്, ഇതൊക്കെ വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മൈൻഡ്, അപ്പം ശരീരത്തിൽ നിന്നും മനസ്സിലേക്ക്, മനസ്സ് കഴിഞ്ഞാൽ പിന്നെ സോൾ, സ്പിരിറ്റ്. അപ്പൊ ആത്മീയമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട് ഏറ്റവും ഉദാത്തമായതിനെ കണ്ടെത്താനുള്ള, പരിപോഷിപ്പിക്കാനുള്ള കഴിവാണ് വിദ്യാഭ്യാസം കൊണ്ട് ഗാന്ധി നിർവചിക്കുന്നത്. ഇത് ഈസ്റ്റിൻ്റെ മൊത്തം വിദ്യാഭ്യാസത്തോടുള്ള, അറിവിനോടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്, വീക്ഷണമാണ്. അപ്പം അറിവ് എന്നത് ശാരീരികമായും മാനസികമായും ദെൻ ആത്മീയമായിട്ടും ഏറ്റവും ഉദാത്തമായതിനെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന ട്രെയിനിങ് ആണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു കൊട്ടേഷനാണ് ഇത്. നിങ്ങളൊക്കെ പരിചയിച്ചായിരിക്കും സ്വാമി വിവേകാനന്ദ വിദ്യാഭ്യാസത്തെ നിർവചിക്കുമ്പോൾ വളരെ എപ്പോഴും കോട്ട് ചെയ്യപ്പെടുന്ന ഒരു പേരാണ് സ്വാമി വിവേകാനന്ദ. അദ്ദേഹം നിർവചിക്കുന്നത് എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. സ്വാമി വിവേകാനന്ദ കാലഘട്ടത്തിലെ ജെൻഡർ സ്റ്റഡീസ് ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് മാൻ എന്നുള്ള പ്രയോഗം നടത്തുന്നത്. അതായത് ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. കുട്ടിയിലുള്ള, മനുഷ്യരിലുള്ള പെർഫെക്ഷൻ, അതിൻ്റെ പ്രതിഫലനമാണ്, അതിൻ്റെ റിഫ്ലക്ഷൻ ആണ് വിദ്യാഭ്യാസം. ഇപ്പൊ എന്താ, വാട്ട് ഈസ് പെർഫെക്റ്റ് ഇൻ മാൻ? മനുഷ്യനിൽ പൂർണമായത് എന്താണ്? മനുഷ്യൻ അപൂർണനാണ് എന്നാണ് എല്ലാ തത്വചിന്തകളും പറയുന്നത്. പക്ഷേ മനുഷ്യനിൽ പൂർണമായ ഒരു ഘടകമുണ്ട്, എന്താണത്? അപ്പൊ ഇതിനെ നിർവചിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പൂർണത, ദ അബ്സല്യൂട്ട്, ദൈവികം. മനുഷ്യനിൽ ദൈവികമായ മൂലകത്തെ കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. ഇത് സൂചിപ്പിക്കുന്നത് ആത്മാവിനെയാണ്, ദ പെർഫെക്ഷൻ ഇൻ മാൻ. മനുഷ്യനിൽ ആത്മാവിനെ കണ്ടെത്തലാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ
എപ്പോഴാണോ ഒരാള് തൻ്റെ ആത്മാവിനെ തിരിച്ചറിയുന്നത്, കണ്ടെത്തുന്നത്, അതിന് കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നത്, അപ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് എന്നാണ് വിവേകാനന്ദൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള നിലപാട്. ഇങ്ങനെ മറ്റൊരു ഡെഫിനിഷൻ, അതായത് ഈസ്റ്റേൺ ചിന്താധാര വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്നത്, അതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്നത് ഇന്ത്യൻ ചിന്തകരാണ്. അതിൽ വേദാന്തത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുകളുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ വളരെ പ്രതിഫലിച്ച് നമുക്ക് കാണാൻ കഴിയും. ടാഗോറിനെയാണ് മറ്റൊരർത്ഥത്തിൽ വിദ്യാഭ്യാസത്തെ നിർവചിക്കുമ്പോൾ പല സമയത്തും ടാഗോറിയൻ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഓഫ്റ്റ് കോട്ടഡ്. ഇപ്പോൾ ടാഗോർ വിദ്യാഭ്യാസത്തെ നിർവചിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് ദ ഫിസിക്കൽ ഇന്റലക്ട്. And the spiritual aspects of an individual emphasizing creativity and aesthetic appreciation. Education, the harmonious development of the physical, intellectual and spiritual aspects of an individual. Tagore paranjirikkunnathu Gandhiyude definition inde mattoru thalam maathramaanu, yatharthathil mattoru reethiyil adine word cheyidirikkunnu ennu maathramaanu. ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് മൂന്ന് ഘടകങ്ങൾ നിർബന്ധമാണ്. ഒന്ന് ഫിസിക്കലാണ്, മറ്റതൊന്ന് ഇൻ്റലക്ച്വലാണ്, മറ്റതൊന്ന് സ്പിരിച്വലാണ്. ഇപ്പം ആത്മീയമായിട്ടുള്ള തിരിച്ചറിവില്ലാത്ത വിദ്യ അപൂർണമാണ് എന്നാണ് ഈസ്റ്റേൺ തത്വചിന്തയുടെ ഒരു സമാഹാരം. ഇനി വെസ്റ്റേൺ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷനിലേക്ക് നോക്കാം. അരിസ്റ്റോട്ടലിനെയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരിസ്റ്റോട്ടലിനെയാണ് പല ആളുകളും എടുക്കൽ. അരിസ്റ്റോട്ടൽ വിദ്യാഭ്യാസത്തെ നിർവചിക്കുന്നത് ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. വളരെ ശക്തമായ ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിനെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം എന്നാണ് അരിസ്റ്റോട്ടലിയൻ നിർവചനം. ഇപ്പം ഇവിടെ നഷ്ടപ്പെടുന്നത് ആത്മീയം, ആത്മാവ് എന്ന പരാമർശം നമുക്ക് അതിൽ കാണാൻ കഴിയുന്നില്ല. ചിന്ത, ശരീരം, അല്ലെങ്കിൽ നമുക്ക് സെൻസറി ആയിട്ടുള്ള വിദ്യാഭ്യാസം, ഇൻ റാഷണൽ, രണ്ട് കാര്യമാണ് അതിൽ വരുന്നത്, സെൻസറി ആസ്പെക്ട് ആൻഡ് റാഷണൽ ആസ്പെക്ട്. യുക്തിയും ദെൻ സെൻസറി, ഈ രണ്ട് സമാഹരിച്ചുള്ള വികസനമാണ് അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തലാണ് വിദ്യാഭ്യാസം എന്ന് അരിസ്റ്റോട്ടിൽ നിർവചിക്കുന്നു. റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ കാരണമായിട്ടുള്ള റൂസോയുടെ ചിന്തകളിൽ, അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ഫ്രഞ്ച് തിങ്കറാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണത്തിൽ, എഡ്യൂക്കേഷൻ ഈസ് ദ നാച്ചുറൽ ആൻഡ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺസ് ഇന്നേറ്റ് കപ്പാസിറ്റീസ്. വ്യക്തികളിൽ, ആളുകളിൽ, കുട്ടികളിൽ അന്തർനീലമായിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയലാണ് വിദ്യാഭ്യാസം എന്നാണ് റൂസോ നിർവചിക്കുന്നത്. അവിടെയും ആത്മീയമായിട്ടുള്ള ഒരു പരാമർശമോ ആത്മാവിനെ കുറിച്ചുള്ള ധാരണയോ ആത്മീയമായിട്ട് ഉയരേണ്ട, ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ സെൻസറി എന്നതിലപ്പുറമായിട്ട് ഒരു മെറ്റാഫിസിക്കൽ പ്ലെയിനിലേക്ക് അറിവ് വികസിക്കുമെന്നതിനെക്കുറിച്ച് സൂചനകളൊന്നുമില്ല. ഇനി ഫ്രെഡറിക് വില്യം ഫോബലിൻ്റെ മറ്റൊരു ഡെഫിനിഷനുമാണ്, എഡ്യൂക്കേഷൻ ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് എ ചൈൽഡ് മേക്സ് ഇന്റേണൽ എക്സ്റ്റേണൽ, ഓർ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അൺഫോൾഡിങ് വാട്ട് ഈസ് എൻഫോൾഡ് ഇൻ അൻ ഇൻഡിവിജ്വൽ.
ഇവിടെയും അന്തർലീനമായിട്ട് എന്താണോ ഒരു കുട്ടിയിൽ അന്തർലീനമായി കിടക്കുന്നത് അതിനെ ബാഹ്യവൽക്കരിക്കലാണ് വിദ്യാഭ്യാസം. ഒരു കുട്ടിയിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകളെ മനസ്സിലാക്കി ആ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുത്ത് അതിനെ ഉന്നതിയിലെത്തിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഈ മൂന്ന് ഡെഫിനിഷൻ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഈസ്റ്റേൺ ഫിലോസഫിയിലെ മൂന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഡെഫിനിഷനും വെസ്റ്റേൺ തിങ്കേഴ്സിൻ്റെ മൂന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഡെഫിനിഷനും എടുത്തു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വരാൻ പറ്റുന്ന ഒരു കൺക്ലൂഷനാണ്, പാശ്ചാത്യ ചിന്താധാരയിൽ വിദ്യാഭ്യാസത്തിന് ആത്മീയമായിട്ടുള്ള മാനമില്ല, ആത്മാവിനെ കുറിച്ചുള്ള പരാമർശമില്ല, ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആത്മാവ് എന്ന എൻറ്റിറ്റിയെക്കുറിച്ച് കാര്യമായിട്ട് പഴയതിലില്ല, പുതിയതിലില്ല. അതേസമയം ഒരു ഈസ്റ്റേൺ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷനിൽ തുടക്കം മുതൽ ഇപ്പോഴും നില സമകാലികമായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനത്തിൽ മൂന്ന് തരത്തിലുള്ള വികസനമാണ് ലക്ഷ്യമാക്കുന്നത്. ഒന്ന് ശാരീരികമാണ്, മറ്റൊന്ന് മാനസികമാണ്, മറ്റൊന്ന് ആത്മീയമാണ്. ഇനി ഗസാലിയൻ പെർസ്പെക്റ്റീവ്, ഗസാലി ഇമാം വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിലപാടുകൾ പറഞ്ഞ വലിയ ചിന്തകനാണ്, വിദ്യാഭ്യാസ വിലക്ഷണനാണ്. ഗസാലി ഇമാമിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള മൊത്തം പെർസ്പെക്റ്റീവിനെ വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സംഗ്രഹിക്കാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലേണേഴ്സ് ഫ്രം എ സ്റ്റേറ്റ് ഓഫ് അൺഅവെയർനെസ് ഇൻ അറബിക് തഖ്ലീദ് ടു അവെയർനെസ് ഇൻ അറബിക് തഹ്ഖീഖ് ആൻഡ് ട്രാൻസിഷൻ ഇൻ ദം ടു എ സ്റ്റേറ്റ് ഓഫ് പ്യൂരിഫിക്കേഷൻ തസ്കിയ. അതായത് മൂന്ന് ലെവലുകളിൽ ഒരു വ്യക്തിയിൽ മാറ്റം കൊണ്ടുവരലാണ് വിദ്യാഭ്യാസം എന്നാണ് ഗസാലി ഇമാം തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചിന്തയെക്കുറിച്ചിട്ട് പരാമർശിച്ചിരിക്കുന്നത്. അതായത് അൺഅവെയർനെസ്, ഒന്നും അറിവില്ലായ്മയിൽ നിന്ന്, അറിയാത്തതിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന് നേരെ പോകുന്നത് തെഹ്ഖീഖിലേക്കാണ്, കൃത്യമായിട്ടുള്ള ബോധം, അബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക്, അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക്. ഈ അറിവ് കിട്ടുന്നതോടുകൂടി ഒരു വ്യക്തിയിൽ വരേണ്ട വലിയ മാറ്റമാണ് പ്യൂരിഫിക്കേഷൻ തസ്കിയ. അതായത് ആത്മാവിനെയാണ് യഥാർത്ഥത്തിൽ പ്യൂരിഫൈ ചെയ്യേണ്ടത്, ശുദ്ധീകരിക്കേണ്ടത്. ഇപ്പം ഇതിൽ നിന്ന് വീണ്ടും ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നിന്ന് തസ്കിയത്ത് ആത്മീയമായിട്ടുള്ള ശുദ്ധീകരണം, ആത്മാവിൻ്റെ തിരിച്ചറിവ്, ആത്മാവിൻ്റെ എൻറ്റിറ്റി വളരെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വെസ്റ്റേൺ, ഈസ്റ്റേൺ, ദെൻ ഇസ്ലാമിക്, അതായത് ഈസ്റ്റേൺ വിദ്യാഭ്യാസ ചിന്തയും ഇസ്ലാമിക് വിദ്യാഭ്യാസ ചിന്തയും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിടവ്, വിദ്യാഭ്യാസം ഒരു റാഷണൽ സയൻസിലേക്ക് ഒതുങ്ങണോ, അതല്ല സ്പിരിച്വൽ സയൻസും റാഷണൽ സയൻസും സമ്മിശ്രമായിട്ടാണ് വിദ്യാഭ്യാസ ധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന വലിയ ഒരു വിടവ് നമുക്ക് ഇത് തമ്മിൽ പരസ്പരം കാണാൻ കഴിയും. അതായത് ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ വെസ്റ്റേൺ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സോളിലി ലിമിറ്റഡ് ടു റാഷണൽ ആൻഡ് ഫിസിക്കൽ ഫാക്കൽറ്റീസ്. എന്നാൽ ഇതിലേക്ക് സ്പിരിച്വൽ എലിമെൻറ്റും റാഷണൽ എലിമെൻറ്റും ഫിസിക്കൽ എലിമെൻറ്റും സമ്മിശ്രമായിട്ട് വരുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് എന്നതാണ് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടും ഈസ്റ്റേൺ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും. എപ്പോഴാണ് ഈ വിടവ് സംഭവിച്ചത് എന്നുള്ളതാണ്. അതായത്
വെസ്റ്റേൺ വിദ്യാഭ്യാസം, വെസ്റ്റേൺ ചിന്താധാര ഒരു തരത്തിലുള്ള ഓണ്ടോളജി മാത്രമാണ് അംഗീകരിക്കുന്നത്. ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വസ്തുവിൻ്റെ നിലനിൽപ്പ്, സയൻസ് ഓഫ് എക്സിസ്റ്റൻസ്, ദിസ് ഇസ് ഓണ്ടോളജി. ഇപ്പോൾ ഓണ്ടോളജിക്കൽ എക്സിസ്റ്റൻസ്, ഒരാൾക്ക് രണ്ട് തരത്തിലുള്ള നിലനിൽപ്പുണ്ട്. ഭൗതികപരമായിട്ടുള്ള നിലനിൽപ്പ്, ശാരീരികമായിട്ടുള്ള നിലനിൽപ്പ്, സ്പിരിച്വൽ എക്സിസ്റ്റൻസ്. ഇപ്പം ഞാൻ എന്ത്, ഹു ആം ഐ, വാട്ട് ആം ഐ, ഇതൊക്കെ വലിയ ഫിലോസോഫിക്കൽ ക്വസ്റ്റനാണ്. ഞാൻ എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാൻ കാണുന്ന രൂപമാണ് ഞാൻ, അതെൻ്റെ ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ഇപ്പൊ നീ ലത്തീഫിനെ അറിയോന്ന് ചോദിച്ചാൽ, ഇന്ന ഹൈറ്റുള്ള ആളല്ലേ, ഇന്ന ശരീരപ്രകൃതി ആളല്ലേ, സോ ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഫിസിക്കലി. ദെൻ നീ ലത്തീഫിനെ അറിയോക്കെ, ഞാൻ അറിയും ഇന്ന സ്വഭാവമുള്ള, എന്താണ്, വളരെ പരുക്കനായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ വളരെ മര്യാദയോട് സംസാരിക്കുന്ന, ദാറ്റ് ഈസ് മൈ മെന്റൽ എൻറ്റിറ്റി. അതെൻ്റെ സ്വഭാവപരമായിട്ടുള്ള, മാനസികപരമായിട്ടുള്ള എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഇതിലപ്പുറമായിട്ട് നമുക്ക് മറ്റൊരു എൻറ്റിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് യുവർ സ്പിരിച്വൽ എൻറ്റിറ്റി. അതായത് How God looks at me. എന്നെ സൃഷ്ടാവ് എങ്ങനെ കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന രീതിയാണ് എൻ്റെ സ്പിരിച്വൽ എൻറ്റിറ്റി. ഒരാളെ, ഒരാളെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരാളെ എൻറ്റിറ്റിക്ക് മൂന്ന് തലങ്ങളാണ്. ഒന്ന്, ദിസ് ഇസ് ദ ഫിസിക്കൽ എൻറ്റിറ്റി, ഹൗ ഐ ലുക്ക് ഫിസിക്കലി ഫോർ അതേഴ്സ് ആൻഡ് ഫോർ മീ. This is my physical entity. How I behave to others and how others think about my behavior, that is my mental entity. And there is a third entity, which is how I think God looks at me. സൃഷ്ടാവ് എന്നെ എങ്ങനെ കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നതാണ് എൻ്റെ സ്പിരിച്വൽ എൻറ്റിറ്റി. അപ്പം മൂന്ന് തലങ്ങളിലാണ്. ഈ രണ്ട് തലങ്ങൾ വളരെ ഗോചരമാണ്, മറ്റൊന്ന് അഗോചരമാണ്. അപ്പം ഈ മൂന്നാമത്തെ തലത്തെ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. വെസ്റ്റേൺ ചിന്താധാരയിൽ ഏറ്റവും ഒന്നും തന്നെ പരാമർശിക്കാത്തതും അവർ അംഗീകരിക്കാത്തതുമായിട്ടുള്ള ഒരു ചിന്താധാരയാണ് എങ്ങനെ ദൈവം എന്നെ നോക്കിക്കാണുന്നു, സൃഷ്ടാവ് എന്നെ നോക്കിക്കാണുന്നു. സൃഷ്ടാവിൻ്റെ വീക്ഷണത്തിൽ ഞാൻ എന്താണ്, സൃഷ്ടാവിൻ്റെ വീക്ഷണത്തിൽ ഞാൻ എന്തായിരിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളെ നിലനിൽപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റിയാണ് ഇത്. ഈ ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങൾ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള ട്രെയിനിങ്, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് പൂർണ്ണമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നാണ് ഗസാലിയൻ പെർസ്പെക്റ്റീവ് ഓൺ എഡ്യൂക്കേഷൻ. അപ്പൊ ഞാൻ നന്നാവണം, മറ്റാളുകൾ ഞാൻ നല്ലതാണെന്ന് ധരിക്കണം, അതിലപ്പുറമായിട്ട് ഞാൻ നല്ലവനാണെന്ന് എൻ്റെ സൃഷ്ടാവ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എൻ്റെ സൃഷ്ടാവിൻ്റെ വീക്ഷണത്തിൽ ഞാൻ നല്ലവനാണ് എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. ഇത് മൂന്നും സമഗ്രമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. മൂന്ന് എൻറ്റിറ്റി ഇത് വരുന്നത്. അറിവിനെ നമുക്ക് വിവിധ തലങ്ങളായിട്ട് മാറ്റാൻ കഴിയും. അറിവിൻ്റെ ഒരു തലം എന്നുള്ളത് ഇൻഫർമേഷനാണ്, മറ്റൊരു തലം നോളജാണ്, മറ്റൊരു തലം റിയലൈസേഷനാണ്, മൂന്നാമത് തലം വിസ്ഡമാണ്. വിവരം, നമ്മൾ വിവരം ശേഖരിക്കും. വിവരത്തെ
പ്രായോഗിക തലത്തിൽ മാറ്റുമ്പോഴാണ് അത് അറിവായി മാറുന്നത്. അറിവിനെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തുമ്പോഴാണ് തിരിച്ചറിവായി മാറുന്നത്. തിരിച്ചറിവിൽ നിന്ന് ലഭിക്കുന്ന ഉള്ളറിവാണ് ജ്ഞാനം, വിസ്ഡം. അപ്പൊ വെസ്റ്റേൺ ഫിലോസഫിയുടെ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തിരിക്കുന്നത് രണ്ട് തലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ഇൻഫർമേഷൻ, ദ അദർ വൺ ഈസ് നോളജ്. റിയലൈസേഷനും വിസ്ഡം, ജ്ഞാനെന്നുള്ള അറിവിൽ നിന്ന്, അതായത് അറിവിൽ നിന്ന് സമാഹരിക്കുന്ന ക്രിറ്റിക്കൽ തിങ്കിങ്ങിൽ കൂടെ ലഭിക്കേണ്ട ഉള്ളറിവാണ് ജ്ഞാനം. ഈ മേഖല വെസ്റ്റേൺ വിദ്യാഭ്യാസ രീതിയിലോ വെസ്റ്റേൺ ചിന്താധാരയിലോ വരാത്ത ഒരു പ്രധാനപ്പെട്ട എലിമെൻ്റാണ്. അതായത് ഇപ്പൊ റിനേഷൻസിന് ശേഷമാണ് ശരിക്ക് ഡിസാക്രലൈസേഷൻ ഓഫ് നോളജ്, അറിവിൻ്റെ മതനിരപേക്ഷ വാദവും മതനിരപേക്ഷ ശക്തിയും വളരെയധികം വരുന്നത് അല്ലെങ്കിൽ കടന്നു വരുന്നത് റിനേസൻസിൻ്റെ ശേഷമാണ്. ഈ റിനേസൻസിൽ സംഭവിച്ചത് ശരിക്ക് അതുവരെയുള്ള ഒരു ചിന്താധാരയിൽ ഡിവിനിറ്റി, ദൈവികത ഊന്നലുണ്ടായിരുന്നു. മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള സാഹിത്യമാണെങ്കിലും സാമൂഹിക ജീവിതമാണെങ്കിലും ധാർമ്മികപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിലും അറ്റ് ദ സെൻറ്റർ ദർ വാസ് ഗോഡ്. അത് പാശ്ചാത്യ രാജ്യത്തിലാണെങ്കിലും പൗരസ്ഥിത രാജ്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ റിനൈസൻസ് വന്നതോടുകൂടി, അതായത് വാട്ട് ഹാപ്പൻഡ് ഇസ് ഗോഡ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. ഇതാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്നുള്ളത്. ദൈവത്തിന് പകരം മനുഷ്യരെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹ്യൂമനിസൊക്കെ വരുന്നത് അതിൻ്റെ ഭാഗത്തിൽ നിന്നാണ്. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ മതനിരപേക്ഷത യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് റിനൈസൻസോട് കൂടിയാണ്. ഈ റിനൈസൻസിൻ്റെ ഒരു എസൻസ് എന്നുള്ളത് പ്ലേസ് ഇൻ മാൻ ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ്. അതാണ് ഒരർത്ഥത്തിൽ നമ്മൾ ശരിക്ക് റിനൈസൻസിനെ ഒന്ന് ചേർത്ത് വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമ്മറൈസ് ആണെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനുശേഷമുള്ള എല്ലാവിധ ചിന്തകളിലും മനുഷ്യന് ഇടം നൽകുകയും ദൈവത്തിന് ഇടം നഷ്ടപ്പെടുത്തുകയും ചെയ്തു, അല്ലെങ്കിൽ സൃഷ്ടാവിനെ പകരം മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയാണ് ഫുള്ള് കണ്ടുവരുന്നത്. ഇപ്പൊ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഇപ്പം വളരെ എന്താണ് ആധുനികത, എന്താ ആധുനികതയുടെ ഒരു മോഡേണിറ്റി, മോഡേണിസം. ഈ മോഡേണിസത്തിൻ്റെ ഒരു എസൻസ് എന്താ? നമ്മൾ ആധുനികത, ഉത്തരാധുനികത, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, ഇതൊക്കെ കുറേ കേൾക്കുന്ന വാക്കുകളാണ്. ഇതിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് സമ്മറി എന്താണ്? ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്കുള്ള പ്രയാണമാണ് ഇതെല്ലാം. യെസ്, ആധുനികത എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ഉത്തരാധുനികത എടുത്തു നോക്കൂ. ഇറ്റ്സ് എ മൂവ്മെന്റ് ഫ്രം ഓർഡർ ടു ഡിസോർഡർ, ഫ്രം യൂണിറ്റി ടു ഡിസ്യൂണിറ്റി. അതായത് ഒരു രചന നടത്തേണ്ടത് അതിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ ലംഘനമാണ് ഉത്തരാധുനികതയായിട്ട് മാറുന്നത്. നിങ്ങളൊരു കവിത എഴുതേണ്ടത് ഈ രീതിയിലാണ് എന്ന് പണ്ട് പറഞ്ഞു വെച്ചു. ആ രീതിയിൽ നിന്ന് വ്യതിചലിച്ച് ഒരു നിയമമില്ലാത്ത എഴുത്താണ് കവിത എന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് മോഡേണിറ്റി. ഐ ജസ്റ്റ് കോട്ട്. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അതായത് ഐ കോട്ട് ഫ്രം അസാലി ഇമാം, ദ ഹൈസ്റ്റ് ഫങ്ഷൻ ഓഫ് ദ സോൾ ഓഫ് മാൻ ഇസ് ദ പെർസെപ്ഷൻ ഓഫ് ട്രൂത്ത് ആൻഡ് ഇൻ ദിസ് അക്കോർഡിംഗ്ലി ഇറ്റ് ഫൈൻഡ്സ് ഇറ്റ്സ് സ്പെഷ്യൽ ഡിലൈറ്റ്. ഓരോ മനുഷ്യൻ്റെ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. ആത്മാവിൻ്റെ ഏറ്റവും വലിയ ധർമ്മം ബ്ലിസ്സാണ്, ആനന്ദമാണ്.
ഓരോന്നിനും അതിൻ്റെ ധർമ്മമുണ്ട്. ആത്മാവിൻ്റെ ഏറ്റവും വലിയ ധർമ്മമുള്ളത് ആനന്ദമാണ്. ആത്മീയ നിർവൃതി എന്ന് നമ്മൾ പറയലുണ്ട്. ഈ ആത്മാവിൻ്റെ ആനന്ദ നിർവൃതിയിലേക്ക് നയിക്കുന്ന എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം. അപ്പോൾ അറിവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് തിരിച്ചറിയേണ്ടത് ആത്മാവിനെയാണ്. ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിന് ബ്ലിസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബ്ലിസ് അഥവാ ആനന്ദമാണ്, ആനന്ദം നൽകാൻ കഴിയുള്ളൂ. ആത്മാവിന് ആനന്ദം നൽകാൻ കഴിയുമ്പോഴേ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം മീനിങ് ഫുള്ളാവുന്നത്, അർത്ഥവത്താവുന്നത്. കാരണം മരിക്കുന്നതോടുകൂടി ആത്മാവ് ജീവിക്കുകയാണ്. ഡെത്ത് ഇൻ ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഡെത്ത് എന്നുള്ളത് WB Yeats ബൈസാൻഷ്യത്തിൽ നിന്നൊരു ലൈനാണ്. അത് അതിൻ്റെ ഇസ്ലാമിക് മാനം ഭയങ്കര. അതായത് ആത്മാവ് ശരീരത്തിൽ മരിക്കുകയും മരണത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മൂലകമാണ്. ഡെത്ത് ഇൻ ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഡെത്ത്. അപ്പം ഭൗതിക ശരീരത്തോടു കൂടി മൺമറയുന്ന അറിവ് അത് ലിമിറ്റഡാണ്. അറിവിൻ്റെ 20% മാത്രമാണ്. ഇതിൽ ഫോക്കസ് ചെയ്യുന്ന വെസ്റ്റേൺ ഫിലോസഫി മരണത്തോടുകൂടി അതിജയിക്കുന്ന ആത്മാവും ആത്മാവിൻ്റെ അറിവും ആത്മാവിൻ്റെ നിർവൃതിയും, ഇത് അറിവിൻ്റെ 80% ഇപ്പം ഇതിനെ സംയോജിച്ചിട്ടുള്ള അറിവാണ് യഥാർത്ഥത്തിൽ അനന്തമായ അറിവ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ തിരിച്ചറിവിന് അധിഷ്ഠിതമായിട്ട് നമ്മുടെ എല്ലാ വിധത്തിലുള്ള അറിവിനെയും അറിവുൽപാദനത്തെയും അറിവിൻ്റെ ട്രാൻസാക്ഷനെയും നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന ഒരു ആശയം മാത്രം മുന്നോട്ട് വെച്ച് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. വാഹൃദവാൻ അല്ലാഹു.